എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന ഒരാളോട് ഒരല്പം പച്ചക്കറി മേടിച്ചോണ്ട് തരാവോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ കട വരെ ഒന്ന് പോയിട്ട് വരാവോ എന്ന് ചോദിച്ചാൽ പറ്റുമോ? പറ്റില്ല. കാരണം വെച്ചാൽ അദ്ദേഹം മരിച്ചു കിടക്കുക, അദ്ദേഹത്തിന് ജീവനില്ല. അപ്പൊ മരിച്ച ഒരാളെ കൊണ്ട് ഒന്നും നടക്കുകയല്ല, ഒന്നും സാധ്യമല്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം അല്ലേ? അല്ല പാസ്റ്ററെ, അതെന്തിനാ ഇപ്പൊ പറഞ്ഞേ എന്നല്ലേ ചോദിക്കുന്നേ? ഞാൻ ദൈവവചനം വായിച്ചു വന്നപ്പോ ഇങ്ങനെ കണ്ടു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. അപ്പോ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ചൈതന്യമുണ്ട്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. എന്താ ദൈവത്തിന്റെ വചനം? ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. അതെ പ്രിയരെ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാകിയാൽ ഇതിന് ശക്തിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ അകത്തും അത്ഭുതം ചെയ്യാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ വന്ന് നിന്ന് നമ്മുടെ യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. എന്താ സംഭവിച്ചത്? ജീർണത ബാധിച്ച തന്റെ ശരീരം ജീവനോടെ പുറത്തു വന്നു. മരിച്ച ലാസർ എങ്ങനെയാ പുറത്തു വന്നത്? ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ ലാസർ പുറത്തു വന്നു. 38 വർഷമായിട്ട് കൊളക്കടവിൽ കിടന്ന മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന്. ആ മനുഷ്യൻ ക്ഷണത്തിൽ തന്റെ കിടക്ക എടുത്ത് നടന്നു. അത്ഭുതകരമായ വിടുതൽ. 38 വർഷം ലഭിക്കാതിരുന്ന വിടുതൽ എങ്ങനെ ലഭിച്ചു? യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം വരുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അതേ പ്രിയരെ, ഈ വചനം ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ വിടുതലായി തീരും. എല്ലാ ദൈവമക്കളും ആ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാവിലെ കേൾക്കപ്പെട്ട വചനം എന്റെ ജീവിതത്തിൽ വിടുതലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് പറയാം. ഇന്ന് രാവിലെ കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുന്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുന്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ആമേൻ. അനുഗ്രഹീതമായ സന്ദേശം ദൈവം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം അയക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് വാക്കു പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവമാണല്ലോ. ആമേൻ. ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതായ എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി അയക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. കൃപ കൂടിയിരിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.